സുധയോ? ഇതാണ് എന്റെ ഗേൾഫ്രണ്ട് ലത. നോക്കൂ എത്ര സുന്ദരിയാണെന്ന്. എന്റെ വീട്ടിനടുത്തുള്ളതാ അവൻ. തരണേ, അയ്യോ രണ്ട് കണ്ണും കാണാത്തവനാണേ, വല്ലത് ഇട്ടേച്ചു പോണേ. രണ്ട് കണ്ണും കാണാത്തവനാണേ, ജോലിയെ ജീവിക്കാൻ രക്ഷയില്ലാത്തവനാണ്. എന്തെങ്കിലും തരണേ. അയ്യോ എന്റെ ഈ കണ്ണിലോട്ടൊന്ന് നോക്കിക്കേ, കണ്ണും കാണാൻ വയ്യാത്തവനാണ്. കണ്ണുറക്കടോ. അയ്യോ മുതലിയോ. ആ എന്താണോ കളക്ഷൻ കുറവ്, ഇരുന്ന് വിളിയടോ. വിളിക്കാൻ മുതലാളി. രണ്ട് കണ്ണും കാണാൻ വയ്യായെന്ന് വിളി. കാണാൻ വയ്യേ. രണ്ട് കണ്ണും കാണാൻ വയ്യായെന്ന് വിളി. രണ്ട് കണ്ണും കാണാൻ വയ്യേ. അനേ ഡിസ്മിസ് ചെയ്തളായി. അയ്യോ തളർന്നു പോയ കാലാണ് വല്ലതും തരണേ. അയ്യോ തളർവാദം പിടിച്ച കാലാണ്. അയ്യോ ഞൊണ്ടിയാണ് പെങ്ങളെ. അയ്യോ അച്ഛനമ്മമാരെ. അച്ഛനില്ലല്ലേ പോട്ടെ. അയ്യോ തളർന്നു പോയ കാലാണേ വല്ലതും തരണേ. അയ്യോ തളർവാദം പിടിച്ച കാലാണ്. മുതലാളി ഉണ്ടിയാണോ പറഞ്ഞ എഴുതാൻ ആളുകൾ തല്ലി കൊല്ലും. എങ്ങനുണ്ടോ ഇന്നത്തെ വരുമാനം? ഓ തരക്കേടില്ല മുതലാളി. ആ വിളിച്ച് വിളിച്ച് ചങ്ക് പൊട്ടുന്നു. ഒരു ടേപ്പ് റെക്കോർഡർ എനിക്ക് വാങ്ങിച്ചു താ മുതലാളി. ഓ നിങ്ങൾ 10-15 ഉലുവാ തരും, കിട്ടുന്നത് പാതി താൻ വെട്ടിക്കും. പിന്നെ എങ്ങനെയാണോ ടേപ്പ് റെക്കോർഡർ വാങ്ങിക്കുന്നത്? ഡോ ചെയ്യുന്ന തൊഴിൽ പിച്ചയാണെങ്കിലും സത്യസന്ധമായിട്ട് ചെയ്യണം. തെണ്ടിത്തരം കാണിക്കരുത്. താ എന്നെ നോക്ക്, സത്യസന്ധമായിട്ട് തെണ്ടിതുകൊണ്ടാണ് ഞാൻ ഇന്ന് നിലയിലെത്തിയത്. മനസ്സിലായോ? കളക്ഷൻ എട്. ആ എന്താ വാടോ തുണിയുടെ അടിയില്. അയ്യോ മുതലാളി ഞാൻ മറന്നു പോയതാ. വേല ഇറക്കരുത്, താ ഒരു പരമതണ്ടിയാണല്ലോ. അയ്യോ കാലില്ലാത്തവനാണേ വല്ലതും തരണേ. അത്രയും കാശ് ഞാൻ കൊണ്ടുവന്നിട്ടില്ല, ഇന്ന് വന്ന് വാങ്ങിച്ചോളാം. ശരി. മരുന്ന് വാങ്ങാൻ കാശ് തികഞ്ഞില്ല. സാരമില്ല, അല്ലെങ്കിൽ തന്നെ മരുന്ന് കഴിച്ചിട്ടെന്ന് പ്രയോജനം. ഇതാ വേണ്ട, ഞാനിങ്ങനെ മരിച്ചോളാം, അതിൽ കൂടുതലൊന്നും എനിക്ക് വേണ്ട. ജയൻ നിനക്ക് എന്ത് പറ്റി? എന്ത് പറ്റി ജയൻ? ഒരു കാർ ആക്സിഡന്റ്, കാലിനാണ് ചതവ് പറ്റിയത്. കുറെ കാലം ആശുപത്രി കിടന്നു. ഇതേവരെ സമ്പാദിച്ച എല്ലാ പണവും ഈ കാലിന് വേണ്ടി ചെലവാക്കി. എല്ലാ സ്പെഷ്യലിസ്റ്റിനെയും കണ്ടു, ഒരു ഫലവും ഉണ്ടായില്ല. ആ ഇടവേളയിൽ പുതിയ ഗായകർക്ക് ഏർപ്പെട്ടി, അവരാധിപത്യം സ്ഥാപിച്ചു. ഞാൻ ഈ നിലയിലെത്തി. സ്റ്റേജ് പ്രോഗ്രാമിനെങ്കിലും ആരെങ്കിലും വിളിക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ അവർക്കും വേണ്ടത് ഗ്ലാമറിലുള്ള ഇന്നത്തെ പ്രതിഭകളെ. എനിക്ക് ദുഃഖമില്ല, പലരും എനിക്ക് സഹായം നിച്ചുണ്ടാക്കാൻ ശ്രമിച്ചു, ഞാൻ തടഞ്ഞു. ആത്മഹത്യ ചെയ്താൽ പോലും ഞാനതിന് സമ്മതിക്കില്ല. തെരുവിൽ പോയിരുന്ന് പാടിയാലും എനിക്ക് 5-6 രൂപ കിട്ടും, അതുകൊണ്ട് ഞങ്ങൾ ജീവിക്കും. എന്റെ ശബ്ദവും ഹാർമോണിയും ഉള്ളിടത്തോളം കാലം എനിക്ക് ആരുടെ സഹായത്തിന്റെ ആവശ്യമില്ല. ഇങ്ങോട്ട് വരുമോളെ. ചെല്ലുമോളെ.
ഇത് നമ്മുടെ എം ഡിയുടെ കാറാണല്ലോ. ഇതെന്തിനാ ഇവിടെ വന്നത്? എന്നാ മോളെ വെച്ചോളൂ. വേണ്ട ഗോപിയേട്ട, വേണ്ട ഗോപിയേട്ട, ഗോപിയേട്ട. അങ്ങനെയാവില്ല, മറ്റെന്തെങ്കിലും ആവശ്യത്തിന് അവിടെ പോയതായിരിക്കും. മറ്റെന്താവശ്യം? കാലില്ലാത്ത ഒരു പാട്ടുകാരൻ, അയാളുടെ സുന്ദരിയായ ഭാര്യ, വേറെ എന്തിനാ അവിടെ പോണത്? അല്ല, ഞാൻ എന്റെ ഒരു സംശയം പറഞ്ഞെന്നുള്ളു കേട്ടോ. എന്തോ എനിക്ക് വിശ്വാസം വരുന്നില്ല. പങ്കംപിള്ള അപവാദമൊന്നും പറഞ്ഞുണ്ടാക്കരുത്. ഇതല്ല കഥ, ഇത് അപവാദമാണ്. വേണമെങ്കിൽ വിശ്വസിക്കാം, അല്ലെങ്കിൽ വിശ്വസിക്കാതിരിക്കാം, അത്രയേ ഉള്ളൂ. ഇതിലിപ്പോ എനിക്കും അല്ല കാര്യമുണ്ട്. സുധേ, ഇങ്ങ് വരൂ. എന്താണ് സർ? ഇതൊന്ന് ടൈപ്പ് ചെയ്തുകൊണ്ട് വരൂ. ശരി സർ. സാറിനെ കാണാൻ രമേ എന്നൊരു സ്ത്രീ വന്നിട്ടുണ്ട്. വരാൻ പറയൂ. സുധ പോയി ടൈപ്പ് ചെയ്തുണ്ട്. ഇതാണ് സാധനം. ഞാൻ പറഞ്ഞപ്പോ വിശ്വസിച്ചില്ലല്ലോ. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? എന്താണിത്? ഇത് തിരിച്ചു വാങ്ങണം. അദ്ദേഹത്തിന് ആരുടെയും സഹായം സ്വീകരിക്കുന്നത് ഇഷ്ടമല്ല. ഇത് തിരിച്ചിടാൻ ജയൻ പറഞ്ഞു. പറഞ്ഞു. കൊള്ളാം. തെറ്റിദ്ധരിക്കരുത്. ആവശ്യമുള്ളപ്പോൾ വാങ്ങിക്കൊള്ളാം. ഇപ്പൊ ആവശ്യമില്ലേ? ഇല്ല. വരൂ സുധേ. എന്താ പതിവില്ലാത്ത ഫോർമാലിറ്റി? അനുവാദം ചോദിച്ചു വേണോ അകത്ത് വരാൻ? ചിലപ്പോൾ. എന്താ സുധയുടെ മുഖം മാടിയിരിക്കുന്നത്? ഒന്നുമില്ല സർ, ലെറ്റേഴ്സ് ടൈപ്പ് ചെയ്തു. പറയൂ സുധേ, എന്താ? മനസ്സുള്ള തുറന്നു പറയൂ. ഇതുവരെ എന്റെ ഭർത്താവിനെ കുറിച്ച് മാത്രമേ തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ പുരുഷന്മാരെല്ലാം ഇങ്ങനെയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്താ അങ്ങനെ തോന്നുന്നത്? ഓരോന്ന് കാണുമ്പോൾ അങ്ങനെ തോന്നിപ്പോകുന്നു. രമയെ പറ്റിയാണോ സൂചന? എങ്കിൽ സുധയ്ക്ക് തെറ്റി. രമ ആരാണെന്ന് അറിയാമോ? അറിയാം. കാലില്ലാത്ത ഒരു പാട്ടുകാരന്റെ ഭാര്യ. മുഴുവനും ഞാൻ തന്നെ പറയണോ? പറയൂ. ഇപ്പോൾ സാറിന്റെ കാമുകി അല്ല, പിന്നെ അവളാണ് എന്റെ ഭാര്യ. രമ അവളായിരുന്നു എന്റെ ഭാര്യ. പാട്ട് അവളുടെ ജീവനായിരുന്നു. അത് കേട്ടാൽ അവളെല്ലാം പറയും.